അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഒരു 5:30 ആവുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ തഹജ്ജുദ് നമസ്കരിക്കുക, അതിനുശേഷം സുബ്ഹി നമസ്കാരം, ഖുർആൻ ഓതുക, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5:00 ആകുമ്പോഴേക്കും നമ്മുടെ പ്രേയറും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഡേ നമ്മൾ കിടക്കുന്നവരെ നമുക്ക് അതിൻ്റെ ആ ഒരു ഓറ, അങ്ങനെ തന്നെയല്ലേ പറയുക, അതിൻ്റെ ഒരു പ്രഭാവലയം നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മുടെ മാനസികമായും ശാരീരികമായും അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊരു കട്ടൻ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് 5:30 ആകുമ്പോഴേക്കും ഫ്രീ ആവാണല്ലോ, അപ്പോൾ ഒരു പുസ്തകം വായിക്കാമെന്ന് കരുതി. നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസും ലൈബ്രറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നമ്മുടെ KR മീരയുടെ ആരാച്ചാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് വായിക്കണമെന്ന് തോന്നിയപ്പോഴാണ്. അപ്പോൾ എനിക്കൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്താലാണ് സമാധാനമാവുക. അപ്പോൾ ഈ ബുക്ക് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇതുവരെയും വായിച്ചു തുടങ്ങിയിട്ടില്ല. കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. ഇത് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ, 5:30 എന്നൊക്കെ പറയുമ്പോൾ നല്ല സൈലൻ്റാണ്, നമ്മൾ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമായിട്ട് നമുക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ബുക്കിലെ ഓരോ കാര്യങ്ങളും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എന്താ ആ ബുക്കിനോട് തന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നും. നമുക്ക് വായിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ഒരു ഫസ്റ്റ് പേജ് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്, അത് ഞാൻ പിന്നീട് പറയാം. അതിനുശേഷം നമ്മുടെ വീഡിയോസിനൊക്കെ വന്നിരിക്കുന്ന കമൻസും കാര്യങ്ങളൊക്കെ വായിച്ച് അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രാവിലെ ചെയ്യുമ്പോൾ എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നറിയോ. അപ്പോൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു നെയ്യത്തോടു കൂടിയിട്ട് കിടക്കാം. നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അന്നത്തെ ദിവസം ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കാം. നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും അല്ല, നമ്മുടെ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ദിവസമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. എല്ലാം കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യാനും എല്ലാം നമ്മുടെ പ്രാർത്ഥനയിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊന്ന് ഈ ഒരു സമയം നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു സൗണ്ടും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ, അതും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അനക്കം കേട്ടാൽ മതി, അപ്പോൾ തന്നെ കുഞ്ഞൻ അവിടെ വിളി തുടങ്ങും. അപ്പോൾ അവനെ കൂടി പുറത്തേക്ക് ഇറക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ പോയി നോക്കട്ടെ. അപ്പോൾ ആൾ നല്ല ഉഷാറായിട്ട് പുറത്തേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ നന്നായിരുന്നു സ്ട്രെച്ച് ചെയ്യും, കണ്ടിട്ടില്ലേ പൂച്ചകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നല്ല സ്ട്രെച്ച് ചെയ്ത് അവനെന്താ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനതിന് ശേഷം നമ്മുടെ ഇവിടെ അടുത്ത് അസ്ലമിൻ്റെ ചിക്കൻ കട, അപ്പോൾ അസ്ലത്തിന് വിളിച്ച് ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരും വീഡിയോസൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞ് അസ്ലം വീട്ടിൽ കൊണ്ടുപോയി തരും. അങ്ങനെ ചിക്കനൊക്കെ കഴുകി മാരിനേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സൂറത്തുൽ ബക്ര കേൾക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ. അപ്പോൾ ഈ ഒരു ബക്ര സൂറത്തിനോട് എനിക്ക് ഇത്ര ഒരു അടുപ്പം വരാനുള്ള കാരണം, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു മാരേജൊക്കെ കഴിഞ്ഞ സമയത്ത് ഇക്കാടെ ഉമ്മാടെ അനിയത്തി ആൻറ്റി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിയാണ് എനിക്ക് ആ ബക്ര സൂറത്തിൻ്റെ ലാസ്റ്റ് വരുന്ന കുറച്ച് ആയത്തുകൾ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു നെയ്യത്തോടു കൂടിയൊക്കെ ഓതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അതങ്ങനെ എപ്പോഴും നമുക്ക് എന്താ പറയുക, നമുക്കെപ്പോഴും ഓരോ കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അതങ്ങനെ നെയ്യത്താക്കിക്കൊണ്ട് ഓതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് എനിക്ക് ആ ഒരു ബക്ര എന്ന സൂറത്തിനോട് പോലും എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി. അപ്പോൾ ബക്ര സൂറത്തിൻ്റെ ലാസ്റ്റ് വരുന്ന ആമന റസൂലെന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം, പിന്നെ ലാസ്റ്റ് വരെയുള്ളത്, അത് നല്ലൊരു ദുആയാണ്. അതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സമയം പോലെ നോക്കുക.
എന്നിട്ട് നല്ല രീതിയിൽ അത് പ്രാർത്ഥിക്കുക. നല്ലൊരു ദുആയാണ്, ഓരോ നമസ്കാരത്തിന് ശേഷമൊക്കെ പ്രാർത്ഥിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാമല്ലേ. അതിന് ഇടയിൽ നമുക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു അല്പം സവോളയും കൂടിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നാൽ മതി, അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറിക്കോട്ടെ. പിന്നെ ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഏത് കറിയിലാണെങ്കിലും കറിവേപ്പില കാണുമ്പോൾ നല്ല രസമാണല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകും തക്കാളിയും സവോളയൊക്കെ നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇടുന്നതിന് മുൻപായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ ശരിക്കും നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പൊടികളൊക്കെ നന്നായിട്ട് മൂക്കുമ്പോൾ കറിക്ക് തന്നെ നല്ലൊരു കളറായിരിക്കും. അതാണ് ആദ്യം പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ദാ ഇതുപോലെ ഒന്ന് വഴറ്റി നോക്കൂ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്താണ് ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികൾ മാക്സിമം നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു അങ്ങനെ തന്നെയാണോ നിങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് നല്ല രീതിയിൽ കളറ് മാറി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി എടുക്കുക, അല്ലെങ്കിൽ മൂടി വയ്ക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും സവോളയും തക്കാളിയൊക്കെ. അതിലേക്ക് ഒരല്പം ഗരം മസാല പിടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഒരു ചെറിയൊരു തക്കാളിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഇന്ന് രാവിലത്തെ ആ ഒരു ഭാഗമൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതിൽ നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ രാത്രി കിടക്കുന്നതിന് മുൻപ് ആ ബോട്ടിൽ ഇളം ചൂടുവെള്ളം എടുത്തു വയ്ക്കും. അപ്പോൾ അതിലങ്ങനെ അത്യാവശ്യം ചൂട് നിൽക്കുന്ന ഒരു ബോട്ടിലാണ്, ഒരു ഫ്ലാസ്കൊക്കെ പോലെ അങ്ങനെ ഉള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ രാവിലെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമുക്കങ്ങനെ പച്ചവെള്ളം കുടിക്കാനായിട്ടൊരു ഒരു ബുദ്ധിമുട്ടല്ലേ, ചിലപ്പോൾ ഇറങ്ങി പോകാനൊക്കെ. അപ്പോൾ അധികം കുടിക്കില്ല, ഒരു 1-2 സിപ്പൊക്കെയാണ് നമ്മൾ കുടിക്കുക. പക്ഷേ ഇതിങ്ങനെ ഒരു ചെറിയ ഒരു ഇളം ചൂടുവെള്ളമാണ്, അതാവുമ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കുന്നതിന് മുൻപ് എന്തായാലും ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുക. ഇത് മുഴുവനൊന്നും ഞാൻ ചിലപ്പോൾ കുടിക്കില്ല, എന്നാലും അത്യാവശ്യം വെള്ളം എൻ്റെ അകത്ത് ചെല്ലുന്നുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റോൾഡ് ഓട്സ് ആണ്. ഇത് നമ്മൾ ഈ ഒരു സംഭവം രാത്രിയിലാണ് ഓവർ നൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആവും കഴിക്കുന്നത്. അപ്പോൾ ഇത് ദാ ഇതുപോലെ ഞാൻ ഈ പാലിലാണെങ്കിലും കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുക. ഫ്ലാക്സ് സീഡും ചിയാ സീഡും ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചെറുതാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റംസാണ്. ഈ ചിയാ സീഡാണെങ്കിലും വെയ്റ്റ് ലോസിനും അതുപോലെ ബോൺ ഹെൽത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, ഷുഗറിന്, എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഐറ്റമാണ്. കൂടാതെ ഫ്ലാക്സ് സീഡ്, ഫ്ലാക്സ് സീഡും ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ സംഭവങ്ങളാണ് കാണുമ്പോൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ വൈകിട്ട് എടുക്കുക. നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് റോബസ്റ്റ് പഴം, നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ, അധികം മധുരമില്ലാത്ത നല്ല ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് കുറച്ച് ഹണിയും മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ നല്ല ടേസ്റ്റാണ്. കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ കറിക്ക് വേണ്ട മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. സവോളയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ദാ ഇതുപോലെ മസാലയൊക്കെ ആ ഒരു ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം, നല്ല ചൂട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവി കിട്ടും.
നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ കറികളിലേക്ക് ചേർക്കാൻ നല്ലത്. പിന്നെ ഇത് മൂടി വെച്ച് തിള വന്നിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുടാം. അത് ആ ഒരു പാത്രം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു നല്ല ഫ്ലെയിം, ഈ സ്റ്റൗവിൽ നല്ല ഫ്ലെയിം വരുന്നത് ഈ ഒരു ബർണറിലാണ്. അപ്പോൾ അതങ്ങനെ ചേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് കുറച്ച് സമയം കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. പക്ഷേ സച്ചു പോകാനുള്ള സമയമായതുകൊണ്ട് ഞാനിത് ഇപ്പോൾ ചുട്ടെടുക്കാൻ പോവാണ്. പിന്നെ ഇത് തലേ ദിവസമാണെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണ് അരച്ചു വെച്ചത്, അതാണ് കേട്ടോ ഇതുപോലെ. എന്നാലും ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്, അപ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആവുന്നത്. പക്ഷേ അപ്പത്തിനൊക്കെ കുറച്ച് ചാറൊക്കെ ഇഷ്ടമാണല്ലോ. മക്കളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു, അത് കഴിഞ്ഞ് അവരിതാ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. അപ്പോൾ ഇതിനിടയിൽ ഇക്ക ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പവും ചിക്കൻ കറിയും, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും, എരിവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി ഇവർ പോയതിന് ശേഷം നമുക്ക് കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് വെച്ചിട്ട് എനിക്ക് ജിമ്മിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ടിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ എത്ര ഗ്യാപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, എത്ര ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ, ഈ ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻസി എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഹെൽത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നത്, അതിനെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്, അത് പഠിച്ചവനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഒരു ഇത്ര പവിത്രമായ നമ്മുടെ ഈ ഒരു ശരീരം അല്ലെങ്കിൽ ആത്മാവ്, അതിനെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ എന്താ പറയുക ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുൻപ് ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവാണ്. ഇത് എൻ്റെ ജിം വെയർ ആണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള കാരണം, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിലും ഇതുപോലെ നല്ല ഡ്രസ്സ്, ഇതിന് വേണ്ട കറക്റ്റ് ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള കാരണം, നമ്മൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷേ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ എന്തായാലും നമ്മൾ അതിനുവേണ്ടി റെഡിയായി, അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ കൂടാതെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്പോർട്സ് ബ്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയമാണ് കേട്ടോ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇക്കാക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇക്ക ഒറ്റയ്ക്കാണ് പോകുന്നത്, എന്നെ അങ്ങോട്ടേക്ക് ആക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ വണ്ടി കൊണ്ട് പോകുന്നത്. ഇക്കാക്ക് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ വണ്ടിയിൽ, ആ വണ്ടി അധികം എടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇതിൽ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട്, ഈ വണ്ടി എന്താ ഇലക്ട്രിക്കാണ്. അത് എടുത്ത് പറയാനുള്ള കാരണം, സോളാറൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വണ്ടികളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്താ പറയുക, അത് ഹെൽപ്ഫുൾ ആകുന്ന കരുതിയാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത്.
അങ്ങനെ ജിമ്മിലെത്തിക്കഴിഞ്ഞാൽ ഒരു 10:30 എത്തിക്കഴിഞ്ഞാൽ ഒരു 12:30 വരെ ഇത്രയും സമയം നമ്മൾ നല്ല അടിപൊളി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡിയൊക്കെ നല്ല സെറ്റാക്കാം. ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇപ്പോൾ എല്ലാവരും പോകുന്ന ഒരു സമയമാണ്, ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ, നല്ല വർക്കൗട്ടും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും നാളും ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്താ പറയുക, ഹെൽത്തി അല്ലാതെ നമ്മളങ്ങനെ പോയില്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. എല്ലാവരും വീട്ടിലാണെങ്കിലും അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ചേഞ്ച്, ഇത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത വലിയ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. അങ്ങനെ വീട്ടിൽ മടങ്ങിയെത്തി. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവനൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ച വീഡിയോ തീർന്നു പോയി, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.